ഹലോ നമസ്കാരം, നമ്മളെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സാധാരണ കോഴിക്കൂടാണ്. സാധാരണ കോഴിക്കൂട് പറയുമ്പോൾ ചെറുതല്ല, ഒരു 12 അടി നീളം, 6 അടി വീതി, 2 അടി ഉയരം, അങ്ങനത്തെ ഒരു വലിയ കോഴിക്കൂടാട്ടോ. ഒരു ഏകദേശം ഒരു 80 കോഴിയൊക്കെ വരെ നിൽക്കും. നാടൻ കോഴിയാണെങ്കിൽ അതിലും കൂട്ടർ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴിക്കൂടാണ് ചെയ്യുന്നത്. അത് അവർക്ക് വെച്ചാൽ 2 പാർട്ടീഷനുള്ളൂ. അവർക്ക് കോഴീനെ വിരിയിക്കാനും അതിൻ്റെ വിരിയിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ കൂട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ എണ്ണം കൂട്ടം ചെയ്യാലോ. അപ്പോൾ അത് കാരണമാണ് 2 പാർട്ടീഷൻ. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം, ഒരു 6 അടി നീളം, 6 അടി വീതി ഒരു കള്ളി തന്നെ വരും. മറ്റേ കള്ളിയും 6 അടി നീളം, 6 അടിയോളം വരും. പിന്നെ ഉയരം 2 അടി ഉയരം തന്നെ. കാലുയരം ഏകദേശം ഒരു 3 അടിയോളം കാലുയരം വരും. പിന്നെ മേലെ ഡ്രസ്സ് എ ഡ്രസ്സാണ്, ട്രഫോൾഡിങ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെഷ് മുഴുവൻ അരക്കര മെഷാണ്, 10 അരക്കര മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവരെ വീട്ടിലുണ്ടായിരുന്ന കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ കൂട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പണിത കൂട് കൊണ്ടുവന്ന് വെച്ചത്, ആദ്യം ഈ സ്ഥാനത്ത് ആ ചെറിയ കൂടായിരുന്നു, മരത്തിൻ്റെ കൂടായിരുന്നു. അതിന് പകരം ഇപ്പോൾ നമ്മളൊരു 12 അടി നീളം, 6 അടി വീതിയുള്ള കൂടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ അടിയിൽ വേസ്റ്റ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സാധാ ടൈപ്പിൽ തന്നെ, അത്യാവശ്യം നല്ല കണത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞാൽ യൂസ് ചെയ്തുള്ള ഫ്രെയിം 1.5 സ്ക്വയർ പൈപ്പാണ്. പിന്നെ സെൻറ്ററിലൊക്കെ 1.5 സ്ക്വയർ പൈപ്പ്. പിന്നെ മെഷ് ഞാൻ പറഞ്ഞല്ലോ, 10 മെഷാണ്, അരക്കര 10 മെഷ്. പിന്നെ ഇടയിലൊക്കെ നമ്മൾ 1.75 ഒക്കെ പൈപ്പുകൾ കയറ്റിയിട്ടുണ്ട്. 1.5 കൂടുതൽ നമ്മളെ പറലിങ് മാത്രം 3.25, ബാക്കിയൊക്കെ 1.5 പൈപ്പുകളൊക്കെയാണ് കയറിയുള്ളത്. ഡോറ് ഇതിന് പ്രത്യേകം കേട്ടോ, ഡോറ് വലിയ ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1.5 അടി അതിൻ്റെ നീളമുണ്ട്, ഉയരം 2 അടിയോളമുണ്ട്. അങ്ങനത്തെ ഡോറാണ്. അത്യാവശ്യം നമുക്കൊരാൾക്ക് നോണ്ട് കയറാം അതിൻ്റെ ഉള്ളിൽ, അത്ര വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മളുടെ ചേട്ടനൊക്കെ പണിയെടുക്കുന്നത്. അപ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഡോർ ചെയ്തിട്ടുണ്ട്. അത് 2 സൈഡിൽ ഡോർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കോഴിനെ പിടിക്കാൻ അങ്ങോട്ട് എടുക്കാനോ ബുദ്ധിമുട്ട് വന്നാൽ അതിന് വേണ്ടിയിട്ടാണ് 2 സൈഡിൽ ഡോർ കൊടുത്തുള്ളത്. ഒരു സൈഡിൽ ഇപ്പുറത്ത് ഉണ്ടായി, ഇപ്പുറത്തും ഡോറുണ്ട്, സെൻറ്ററിലും ഡോറുണ്ട്. ഈ ഫ്രണ്ട് സൈഡിൽ 2 സെൻറ്ററിലാണ് ഡോർ കൊടുത്തുള്ളത്, ഇപ്പുറത്ത് സൈഡിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, 2 സൈഡ് ഹൈഡിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ കാലുയരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 അടി കാലുയരം തന്നെ ചെയ്യാറ്. അതിലും കൂടുതൽ കൊടുത്താൽ പിന്നെ ആൾക്കാർക്ക് കോഴിനെ എടുക്കാൻ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരും. പിന്നെ അതിന് പാത്തി ചെയ്തിട്ടുണ്ട്. പാത്തി എന്ന് പറഞ്ഞാൽ എന്താ വേസ്റ്റ് ഇട്ടാക്കി വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണത്. നമുക്കൊരു ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ തെങ്ങിൻ്റെ ഇടയ്ക്കിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വെള്ളമടിച്ച് കഴിക്കഴിഞ്ഞാൽ നേരെ തെങ്ങിൻ്റെ ഇടയ്ക്കിൽ പൊക്കണം. അവർക്കൊരു പറമ്പുണ്ട്, അപ്പോൾ ഏതെങ്കിലും തെങ്ങിൻ്റെ ഇടയ്ക്ക് പൈപ്പ് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ ആദ്യ പൈപ്പിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹെവി കൂടാണ് കേട്ടോ. രണ്ടാളിനോ ഒരാളും ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഉള്ളിൽ കയറാൻ പറ്റും. അത്യാവശ്യം സൗകര്യത്തിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ കയറി ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 6 അടി ഉയരമുള്ള ആളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. മേലെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ആളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കാല് പറഞ്ഞാൽ 6 കാലം കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ 2 കാല്, സൈഡ് 4 കാലും, അങ്ങനെ 6 കാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ സ്വതവേ 9 കാലും കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ അല്ലാണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ഇട്ടാക്കി വേണ്ടി നല്ല പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സൈഡ് സപ്പോർട്ടും എല്ലാ സൈഡിലേക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുള്ള കാരണം പിന്നെ നമ്മൾ 9 കാലും മാറ്റി 6 കാലാക്കിയത്. പിന്നെ ഇതിൻ്റെ എ ഡ്രസ്സാണ്, ട്രഫോൾഡിങ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് 3.0 ഉണ്ട്, 3.5 അല്ല, 3.0 യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചെറിയ എന്നറിയാം, കോഴിക്കോട് ആയാലും 3.0 യൂസ് ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് ഇതിന് വിശേഷങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. മെയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വലുപ്പം
അതായത് രണ്ട് പാർട്ടീഷനുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാലും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കൂടെ ആറ് പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ അവർക്കത് വേണ്ട. ആറ് പാർട്ടീഷൻ ആകുമ്പോൾ അന്നത്തെ കസ്റ്റമർ പറഞ്ഞത് അവർക്ക് ഒരു വെറൈറ്റി കോഴികൾ പലതും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇവർക്ക് എന്നാൽ വേറൊന്നുമില്ല, നാടൻ കോഴിനെ വളർത്താനാണ്. അതിപ്പോൾ ഒരു തള്ളേനെ അടയിരുത്താൻ ഒരു കൂട് പറഞ്ഞാൽ അട വയ്ക്കാനും കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യം സംഭവം സിമ്പിളാണ്. ഇപ്പോൾ ഒരു കൊട്ടയിൽ മുട്ട വെച്ച് അടയിരിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ പുറത്തേക്ക് ഇറക്കണ്ടാന്ന്, അത് നല്ല കാര്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങാണ്ട്, ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിയ അപ്പം കീരിയും മരപ്പെട്ടിയും നായും ഒരെണ്ണം ഇല്ലാണ്ട് കഥയും കൊണ്ടുപോകും. അപ്പോൾ അതിന് സൗകര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നോളും. ആ കുട്ടികൾ വലുതാവണ വരെ അതിൻ്റെ ഉള്ളിൽ നിന്നോളും. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ അപ്പുറത്തെ കൂട്ടിൽ പിടിച്ചിടാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിനാണ് ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. എന്നുവെച്ചാൽ നടക്കാൻ സൗകര്യമുണ്ട്. ചെറിയ കൂടൊക്കെയാണെങ്കിൽ കോഴി മക്കളാകുമ്പോൾ അതിനൊക്കെ അങ്ങോട്ടൊന്നും ഓടി നടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. വേണേൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് അടവയ്ക്കാനുള്ള സംവിധാനം വേണേൽ ചെയ്യാം. എന്നുവെച്ചാൽ രണ്ട് സ്ഥലത്ത് ഡോറുള്ള കാരണേ രണ്ട് സൈഡിലൊക്കെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ തൃശ്ശൂർ വാടൻപള്ളിയിൽ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. അതായത് ആംഗിൾസ് നഗറാണ്, തൃത്തല്ലൂർ ആംഗിൾസ് നഗർ എന്ന സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇനി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടേൻ്റെ വിശേഷങ്ങൾ. നമ്മൾ മറ്റേ വേസ്റ്റ് ട്രൈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് ട്രൈ നമ്മളെ പ്ലെയിൻ ഷീറ്റ് വെച്ചാണ് വേസ്റ്റ് ട്രൈ ചെയ്യുന്നത്. കോഴിക്കോടിനൊക്കെ നമ്മൾ പ്ലെയിൻ ഷീറ്റ്. ഇപ്പോൾ ഞാൻ ആട്ടും കൊണ്ടും പതുക്കുന്ന വേസ്റ്റ് ട്രൈ പ്ലെയിൻ ഷീറ്റിൽ മേക്ക് ആക്കി. ആദ്യം നമ്മൾ ചുള്ളി ഷീറ്റൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. പരമാവധി വിളിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നുമല്ല. ഇപ്പോൾ അതിനൊരു ഉദാഹരണം, എല്ലാവരും ചിലരുണ്ടാവും നിങ്ങൾക്ക് എന്തതിൻ്റെ വില മെൻഷൻ ചെയ്താലും ചോദിക്കും. അപ്പോൾ വില മെൻഷൻ ചെയ്ത് വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ അതിന് വില ഇട്ടാൽ അതിനൊരു നെഗറ്റീവ് കമൻറ്റ് വരും, ഇതിനെന്ത് ഇത്ര വില. അപ്പോൾ ഞാൻ അതിന് മറുപടി പറയാൻ നിൽക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത ചോദ്യം വരും. അപ്പോൾ നമുക്ക് ഇതിന് ടൈപ്പ് ചെയ്യാൻ തന്നെ എന്നാൽ നമുക്ക് പണിയെടുക്കാൻ നേരം കിട്ടില്ല, ഒന്ന്. രണ്ടാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം, എന്തൊക്കെ യൂസ് ചെയ്തുള്ളത് എന്തൊക്കെ. ഇത് മുഴുവൻ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വില ഇടാത്തത്. ആദ്യം ഞാൻ വില ഇട്ടിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നെഗറ്റീവ് കമൻറ്റുകളൊന്നും എനിക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റാണ്ടായി തുടങ്ങിയപ്പോഴാണ് നമ്മൾ വില ഇടാണ്ടായത്. അല്ലാണ്ട് ചിലരോട് ചോദിച്ചത് കുക്കറി ഷോയാണോ അത് നിങ്ങൾ അതിൻ്റെ കറക്റ്റ് വില ഇടേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാനീ പറയണത്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകും, പലർക്കും പല സംശയങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്തിരിക്കാൻ എന്നറിയാം, അതിൻ്റെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ, എനിക്ക് പണിയെടുക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുള്ള സമയത്ത് ചെറിയ കമൻറ്റുകൾക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കും. പറയുമ്പോൾ ഞാൻ നമ്പർ സെൻഡ് ചെയ്തത് നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ പറയുന്നുണ്ട് 6 മണിക്ക് ശേഷം എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. 6 മണിക്കും അല്ല, എപ്പോൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും. അല്ല, 6 മണിക്ക് ശേഷമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചധികം നേരം സംസാരിക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമ്മൾ പണിത്തിരക്കിലായിരിക്കും. എപ്പോഴെല്ലാം നമുക്ക് കൂടിൻ്റെ പണിത്തിരക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മളെ കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്ഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ, അതിൽ ഓൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ വർക്കുകൾ വരുന്നത് കൂടുതലും എൻ്റെ സബ്സ്ക്രൈബേഴ്സും വീഡിയോ കാണുന്നവരും ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ എന്നോട് പല കസ്റ്റമേഴ്സും പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ കസിൻ സജസ്റ്റ് ചെയ്തതാണ് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറ്. അപ്പോൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ പരമാവധി വിളിക്കാം. ഞാൻ എന്ത് സംശയത്തിന് നമുക്ക് മറുപടി തരാൻ പറ്റും. പരമാവധി എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഫുള്ളായി കാണുമ്പോൾ നമുക്കത് പറഞ്ഞു തരാൻ പറ്റും എന്താണ് അതിൻ്റെ നിങ്ങൾക്ക് സംശയത്തിനുള്ളതിനുള്ള പറഞ്ഞു തരാൻ പറ്റും. നമ്മളെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ എല്ലാതും ഡീറ്റെയിൽസ് ആയി പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.